ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് തീരെ വയ്യാതിരിക്കുകയാണ്. ഞാൻ കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. ജസ്റ്റ് ഒരു 12 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. കുറച്ച് സിവിയർ ആയിട്ട് തന്നെയാണ് എനിക്ക് അസുഖം ബാധിച്ചത്. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ റെസിപ്പീസൊക്കെ ഇട്ടിട്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. ഓണത്തിന് അടിപൊളി ഐറ്റംസൊക്കെ ആയിട്ട് വരണം എന്ന് കരുതിയതാണ്. പക്ഷേ അസുഖബാധിതയായിട്ട് കടന്നുപോയി. അത് കാരണം ഒന്നും നടന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബ്രെഡ് പോക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെയാണ് ഈ ബ്രെഡ് പോക്കറ്റ് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ 2 ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ 2 ആപ്പിള് ഉപയോഗിച്ചിട്ട് ഒരു 6 പീസ് ബ്രെഡ് പോക്കറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എണ്ണം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം. ഒരു 4 എണ്ണമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 12 ബ്രെഡ് പോക്കറ്റ്സ് ഒക്കെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടെടുക്കാം. ആപ്പിളിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കത് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിളൊക്കെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ആപ്പിള് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ആപ്പിളൊന്ന് നന്നായിട്ട് ഈ ബട്ടറും ആപ്പിളും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആപ്പിളിലെ ജലാംശമൊക്കെ വറ്റി നമ്മളുടെ ആപ്പിളൊന്ന് സോഫ്റ്റ് ആവുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഏകദേശം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഒരു 5-6 മിനിറ്റ് നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ നമ്മളുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് മൂടിയിട്ട് ഒരു 3 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ അടച്ച് മൂടിയിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ആപ്പിള് ഒരു 1/2 കുക്കായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 3 അച്ച് ശർക്കര ഒന്ന് ക്രഷ് ചെയ്തതാണ്. ഏകദേശം ഒരു 1/2 കപ്പോളം ശർക്കര വരും. ആ ശർക്കര ആണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ശർക്കരയും ആപ്പിളും കൂടെ നന്നായിട്ട് മിക്സായിട്ട് ഈ ശർക്കര ഒക്കെ മെൽറ്റായിട്ട് ആപ്പിളിൽ നന്നായിട്ട് അത് പിടിക്കണം. അപ്പോൾ നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ശർക്കര ഒക്കെ മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് അത് ആ മെൽറ്റായി വരുന്നുണ്ട്. നമുക്കിതൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ച് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ അടപ്പൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ സിന്നമൺ പൗഡറാണ്. നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ആപ്പിളിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ സിന്നമൺ പൗഡർ ആഡ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ 1 പിഞ്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സാധാരണ നമ്മൾ ഒരുപാട് ബ്രെഡ് പോക്കറ്റ്സ് ഒക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആപ്പിൾ ഫില്ലിംഗ് ഉള്ള ഒരു ബ്രെഡ് പോക്കറ്റ് നിങ്ങളൊന്ന് കഴിച്ചു നോക്ക്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇത് ചൂടോടുകൂടെ കഴിക്കാനാണ് വളരെയധികം ടേസ്റ്റ് ഉള്ളത്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ആപ്പിളൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ മിക്സ്ചറാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഫില്ലിങ്ങിന് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ആ കോൺഫ്ലവറൊക്കെ നന്നായിട്ട് കുക്കായിട്ട് നമ്മളുടെ ആപ്പിളിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഇത്തിരി കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മളുടെ ഫില്ലിങ് തണുത്ത് വരുമ്പോഴേക്കും നമ്മളുടെ ബ്രെഡ് പോക്കറ്റിന് ആവശ്യമായിട്ടുള്ള ബ്രെഡൊക്കെ ഒന്ന് നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 12 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു പലകയിൽ വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് പരക്കിയെടുക്കാം. ഇതുപോലെ ഒരു കോയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പത്തിരി കോയിൽ വെച്ചിട്ടോ നമുക്കിത് നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം.
ഇപ്പൊ നമ്മളുടെ ബ്രെഡ് സ്ലൈസ് ഒക്കെ ഞാൻ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഫില്ലിംഗ് വെച്ചിട്ട് ബ്രെഡ് പോക്കറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഫില്ലിംഗ് വെച്ചു കൊടുക്കാം. ഇപ്പോൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വെച്ച് കൊടുക്കണം. നമ്മൾ ബ്രെഡിൻ്റെ സെൻറ്ററിലായിട്ട് ഇതായതുപോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കവർ ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പാകത്തിലുള്ള ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു കുപ്പിയുടെ മൂടിയോ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചു കൊടുത്താൽ നമുക്ക് അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് കിട്ടും. ഇതാക്കണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് ആ പാത്രത്തിൻ്റെ അതേ അളവിൽ കട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ബ്രെഡും നമുക്ക് ഫില്ലിംഗ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ സൗണ്ട് ശ്രദ്ധിച്ച് കാണും. സൗണ്ട് ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. കോവിഡ് പോസിറ്റീവ് ആയതിനു ശേഷം എപ്പോഴും സംസാരിക്കുമ്പോൾ നന്നായിട്ട് ചുമയുണ്ടാവും. അതുപോലെ തന്നെ ശ്വാസം കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭക്ഷണത്തിന് ഒരു ടേസ്റ്റും അറിയുന്നില്ല, ഒരു സ്മെല്ലോ അല്ലെങ്കിൽ ഉപ്പും പുളിയോ ഒന്നും അറിയുന്നില്ല. നമ്മൾ ഭക്ഷണം ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നു, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിക്കുന്ന ഭക്ഷണത്തിന് ചൂടുണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്തിരുന്നു, പക്ഷെ ഒരു ടേസ്റ്റും ഇത്ര ദിവസമായിട്ട് അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നമ്മളുടെ ബ്രെഡ് പോക്കറ്റ്സ് ഒക്കെ ഞാൻ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു 6 പീസ് ബ്രെഡ് പോക്കറ്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് എഗ് മിക്സിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം. നമുക്കിത് ഓരോന്നായിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ 2 എഗ്ഗ് ആണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഓരോ ബ്രെഡ് പോക്കറ്റ്സും ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനതെല്ലാം നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് അതിലിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം, ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിയാനുള്ള ചാൻസ് ഉണ്ട്. രണ്ട് സൈഡും മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് 1-2 പ്രാവശ്യം ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പം നമ്മളുടെ ബ്രെഡ് പോക്കറ്റ് കൂടെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരിയെടുക്കാം. അതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ അറിയിക്കണം. നിങ്ങളെല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓണമൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവർക്കും ഈവനിങ് സ്നാക്കായിട്ട് ഇത് പ്രിപ്പയർ ചെയ്യാം. വളരെയധികം ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ ഒരുപാട് ബ്രെഡ് പോക്കറ്റ്സ് കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ആപ്പിളിൻ്റെ ഈ ഫില്ലിങ്ങുള്ള ഈ ബ്രെഡ് പോക്കറ്റ്സ് ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കണം. അതുപോലെ തന്നെ ഇത് നിങ്ങൾ കഴിക്കുമ്പോൾ എപ്പോഴും ചൂടോടുകൂടെ കഴിക്കണം. ചൂടോടുകൂടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ക്രഞ്ചി ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആപ്പിളിൻ്റെ ഫില്ലിംഗ് വെച്ചിട്ട് ഒരു ബ്രെഡ് പോക്കറ്റ് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് ബൈറ്റിൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.